രണ്ടാമത്തെ വണ്ടി എടുക്കണമെന്ന് പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു വേണ്ട എന്നൊക്കെ പറഞ്ഞു. ഇത് യൂട്യൂബ് റവന്യൂ കൊണ്ട് വാങ്ങിയ എന്റെ രണ്ടാമത്തെ കാറാണ്. അപ്പൊ ഗൈസ് ഇറ്റ്സ് ടൈം ടു റിവീൽ അവർ കാർ. നമ്മുടെ കാർ ഏതാണ് നമ്മൾ ഇപ്പൊ കാണിച്ചു തരാം. കം ഓൺ ബോയ്സ്. യാ ഗുഡ് മോർണിംഗ് ഗൈസ്, വാട്ട് ഈസ് അപ്പ്? എല്ലാവർക്കും സുഖമല്ലേ? കൊറേ നാളുകളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിവസമാണ് ഗൈസ് ഇന്ന്. കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു മൂന്നര മാസമെങ്കിലും ആയിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. എന്താണമ്മ പറഞ്ഞു കൊടുക്ക? അപ്പൊ ഗൈസ് ഇന്ന് ഞങ്ങൾ പോകുന്നത് നമ്മുടെ ഫാമിലിയിലേക്ക് രണ്ടാമത്തെ വണ്ടിയാണ് വരുന്നത്. അതുകൊണ്ട് എല്ലാരും ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. വണ്ടിയുടെ പേര് പറയണാടാ. നമ്മുടെ ഷോറൂമിന് പറ്റിയ ഒരു കോളേജുണ്ട്, മൈക്കിൾസ് കോളേജ്. കുറച്ച് ടങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പിന്നെ ഗൈസ് ഇത് അല്ലൂസ് ആണ്, എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്. ഓക്കെ, ക്യാമറ കണ്ട് ഇത്തിരി പേടിച്ച് ഓടാൻ പോകുന്നു. എന്തായാലും പൊളിക്കണം. എന്തായാലും സന്തോഷമുണ്ട് കേട്ടോ, നിങ്ങളെ എല്ലാരും കാണാൻ പറ്റിയത്. കാർ എടുക്കാൻ വന്നിരിക്കുക ഗൈസ്. നമ്മൾ ടാറ്റ മോട്ടോഴ്സിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഏത് വണ്ടിയാണ് എടുക്കണമെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഗൈസ് കൊറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങള് കണ്ടോ ഞാൻ ഏത് വണ്ടി എടുക്കാൻ പോണത്. ഓക്കെ, എന്താണ് പറയാനുള്ളത് പറയൂ. എന്തെങ്കിലും പറയാ? എന്ത് പറയാനാ, ഭയങ്കര സന്തോഷം. വളരെ സന്തോഷമുണ്ട്, സന്തോഷം. നമ്മുടെ പിള്ളേരങ്ങനെ വന്നിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഞാനിപ്പോ കാണിക്കുന്നില്ല, പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. ഇത് ഞാൻ കാണിച്ചിട്ടില്ല, എന്റെ പിറകിലാക്കിയ വണ്ടി ഉണ്ട്, ഞാൻ കാണിച്ചിട്ടില്ല. വണ്ടി ഒരു പേര് പറഞ്ഞു സജസ്റ്റ് ചെയ്ത വണ്ടി കിടാൻ പറ്റിയ എങ്ങനെയുണ്ട് വണ്ടി? വണ്ടി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ, കണ്ടയിൽ നല്ല കിടിലാണ്. ഓ അടിപൊളി, അറിയൊന്ന് പിടിച്ചാടാ ഗൈസ്. അപ്പതേ ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. ഓ മാൻ, ഭയങ്കര ഹ്യൂജ് മാസീവ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്, ഒരു രക്ഷയില്ല. എന്റെ വണ്ടി ആയതുകൊണ്ട് പറയല്ല ഗൈസ്, അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. ഇതിപ്പോ നിങ്ങക്ക് ഗസ് ചെയ്യാവാ, കാരണം ഞാൻ ഇപ്പൊ വലിച്ചെടുക്കും. അതിനു മുമ്പ് നിങ്ങക്ക് ഗസ് ചെയ്യാൻ പെട്ടെന്ന് പറ്റിയത്. ഓക്കെ, പിന്നെ ഗൈസ് ഇത് യൂട്യൂബ് റവന്യൂ കൊണ്ട് വാങ്ങിയ എന്റെ രണ്ടാമത്തെ കാറാണ്. അതുകൊണ്ട് ഓൾ താങ്ക്സ് ടു യു ഗൈസ്. നിങ്ങൾ ഇല്ലാതെങ്കിൽ എനിക്ക് ഈ കാർ വാങ്ങാൻ പറ്റില്ല, എന്റെ വെക്കണ വീടും അത്ര ആകത്തില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും അഥവാ താങ്ക് യു പറഞ്ഞാലും അത് ഒരിക്കലും ഒന്നും ആകത്തില്ല ഗൈസ്. കാരണം അത്രക്ക് വലിയൊരു ഒരു അച്ചീവ്മെന്റ് ആണ് ഗൈസ് നിങ്ങൾ കാരണം എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. ഓ ഞാൻ റിയലി സോ ഹാപ്പി ഗൈസ്. അപ്പൊ ഗൈസ് ഇറ്റ്സ് ടൈം ടു റിവീൽ അവർ കാർ. നമ്മുടെ കാർ ഏതാണ് നമ്മളിപ്പോ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര ഒരു വലിയ ഡ്രീം ആയിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ടാറ്റ സഫാരി തന്നെ എടുക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ സേഫ്റ്റി. സേഫ്റ്റി ഈസ് മൈ ഫസ്റ്റ് പ്രയോറിറ്റി. എൻ്റെ വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരോടും പോകണമാണ്. അതുകൊണ്ട് സേഫ്റ്റി എന്ന ഒറ്റ റീസൺ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാർ എടുത്തത്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ വണ്ടി എടുത്തതെന്ന് പറഞ്ഞാൽ NCS മോട്ടോഴ്സ് എന്നാണ്, ടാറ്റ മോട്ടോഴ്സ് എന്നാണ്. പിന്നെ ബാ ഇങ്ങോട്ട് വാ, നമ്മുടെ വിഷ്ണു ബ്രോയാണ് കാറെല്ലാം പെട്ടെന്ന് സെറ്റ് ചെയ്ത് തന്നത്. നമ്മളിപ്പോ എത്ര മാസം എടുത്തു? ടൂ ത്രീ മന്ത്സ് എടുത്തു ഗൈസ്. ഓക്കെ, ആദ്യം ഞാൻ വണ്ടി ബുക്ക് ചെയ്തിട്ട് എനിക്ക് സമയം, എനിക്ക് ഭയങ്കര പേഷ്യൻസ് എന്ന് പറഞ്ഞ സാധനം ഇല്ല ഗൈസ്. അപ്പൊ ഞാൻ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഞാൻ ക്യാൻസൽ ചെയ്തില്ല ആക്ച്വലി. ഞാൻ ചെയ്യുന്നവർ ഭീഷണി പിടിച്ചപ്പോ പുള്ളി കറക്റ്റായിട്ട് എനിക്ക് പെട്ടെന്ന് ചെയ്തു തന്നെ കേട്ടോ. അല്ല, എന്തായാലും ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. നമ്മുടെ സാറ്റിസ്ഫാക്ഷനൊക്കെ നോക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ എന്നാ വണ്ടൊക്കെ ഉണ്ടായി. ചിലരൊക്കെ ആണെങ്കിൽ ആ ബുക്കും ഈ സാധനമൊന്നും കിട്ടത്തില്ല, പക്ഷെ ഇവർ അങ്ങനെയൊന്നും അല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ എൻ്റെ കട്ട സബ്സ്ക്രൈബറാണ്. അപ്പം എന്തായാലും NCC വന്നേച്ച് എനിക്ക് എൻ്റെ വണ്ടി എടുക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം ഉണ്ടാളിയ. അതുപോലെ തന്നെ എല്ലാവരും ഈ വീഡിയോ കട്ടൊക്കെ കാണണം കേട്ടോ, കാരണം നിങ്ങൾ എല്ലാവരും ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇത് എൻ്റെ വലിയൊരു ഡ്രീമാണ്.
പിന്നെ അമ്മ അച്ഛ ഹാപ്പി അല്ലേ എല്ലാരും? ഏ എടാ നീയൊക്കെ ഹാപ്പി അല്ലേ? കാരണം ഇതൊക്കെ നമ്മുടെ വണ്ടി ഇല്ല, നമ്മുടെ ഇരിക്കാൻ പോലെ സാധനമാ. ഇതുകൊണ്ട് നമുക്ക് ട്രിപ്പ് പോവാ, പിന്നെ ഫാമിലിയായിട്ട് നമുക്ക് എല്ലായിടത്തും പോവാം. പിന്നെ ഗായ്സ് ഇത്ര ആൾക്കാരുണ്ട്, നിക്കിളി ഒറ്റക്ക് കിടക്കണം. എന്താണ് എന്താണ് ഓക്കെ ഗായ്സ്? അപ്പൊ ഇത്ര ആൾക്കാരാണ് ഇവിടെ കൂടി നിൽക്കണത്. എല്ലാരും എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ, എന്നാലേ അടുത്ത വീഡിയോയിൽ നിങ്ങളെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. എനിക്ക് അങ്ങനെ ഗായ്സ് നമ്മൾ സമയപ്രകാരം ഇത്ര മണിക്കുള്ളിൽ വണ്ടി എടുക്കാവുന്നുണ്ട്. അത് ഞാൻ ഇങ്ങനെ എടുക്കാൻ പോവാണ്. എന്റെ ആളെ എനിക്ക് ഭയങ്കര സന്തോഷമല്ലേ, ഒന്നും പറയാ. എല്ലാം നല്ലത് തന്നെ എന്ന് ഞാൻ പറയും. ഇത് ഇതിത്ര ഇത്ര കൂടുതൽ ഡയലോഗ് പറയും, എപ്പോഴും രണ്ടു വാക്കി തീർത്തേക്കും. എന്താ പറയാ അമ്മ പറയും. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം കുറേ നാളായിട്ട് രണ്ടാമത്തെ വണ്ടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ് വേണ്ട എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവൻ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഫാമിലിയായിട്ട് ഒരുമിച്ച് പോകാനും അതുപോലെ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ട്രിപ്പ് പോകാനും, അപ്പോൾ നമ്മളെ നമുക്ക് എല്ലാവർക്കും ആയിട്ട് പോകാനായിട്ടാണ് ഈ വണ്ടി എടുത്തിരിക്കുന്നത്. അതിൽ ഭയങ്കര സന്തോഷം. സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്. ഓരോ അച്ചീവ്മെന്റ്സ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നു. ഭയങ്കര സന്തോഷമുണ്ട് വണ്ടി എടുത്തതില്. സഫാരി ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് എടുക്കുന്ന സഞ്ജു, എല്ലാവർക്കും അറിയാം കഴിഞ്ഞ രണ്ടര കൊല്ലം കൊണ്ട് ആലപ്പുഴ ജില്ലയിലെ ഫേമസ് ആയ ബ്ലോഗർ. തീർച്ചയായിട്ടും ഇനിയും ഇതുപോലുള്ള വണ്ടികൾ നമ്മുടെ എടുക്കട്ടെ. എല്ലാവിധ ആശംസകളും അദ്ദേഹത്തെ കേക്ക് കെട്ടിയാൻ അദ്ദേഹത്തിന്റെ ഫാമിലിയും ക്ഷണിക്കുന്നു. നമ്മുടെ വണ്ടിയുടെ കാര്യത്തിന് വേണ്ടിട്ട് രാത്രിയും പകലും ഇല്ലാത്തെന്ന രീതിക്ക് ഓടി നടന്നാക്കുന്നതൊക്കെ നമ്മുടെ ചങ്ക് ബ്രോ പറഞ്ഞത്. പിന്നെ നമ്മുടെ കട്ട സബ്സ്ക്രൈബറും കൂടെയാണ്. ഇവിടെ പേരെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രവീൺ എന്നാണ്. പ്രവീൺ വീഡിയോസ് കാണാറില്ലേ, ഞാൻ കട്ട എന്നൊക്കെ പറഞ്ഞു പോയി. അപ്പൊ എന്തായാലും സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് നമുക്ക് ഇനി കേക്ക് കട്ടിയാ. ബാ മമ്മി, ബാ ഡാഡി, ബാ. ഇല്ലെങ്കിൽ പിള്ളേരെ അമ്മേനെ മാത്രം വിളിച്ച് അച്ഛൻ വിളിച്ചില്ലെന്ന് പറയും. അങ്ങനെ ചേട്ടാ ബാ. ബസ് സ്റ്റോപ്പ് ഉണ്ട്, ബസ് സ്റ്റോപ്പിൽ വായി നോക്കാൻ പോയതാണ്. നീ കഴിച്ചില്ലേ? ഞാൻ കഴിച്ചു. ആ ഓക്കെ, ബാക്കി എല്ലാവരും കഴിച്ചില്ലേ? നമുക്ക് വീണ്ടും രണ്ടു മൂന്ന് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിരിക്കുക. വേറെ ഒന്നല്ല, ഇവിടെ മൊത്തം കോളേജ് പിള്ളേരാണ് കേട്ടോ. അതെ, അവിടെ കണ്ട. അപ്പൊ ഞാൻ ഏത് വണ്ടിയാ എടുക്കാൻ പോണം? പറ ടാറ്റ മോട്ടോഴ്സിലാ വന്നു. മൊത്തം അങ്ങനെ പറയില്ലോ, വണ്ടിയുടെ പേര് പറ നിനക്കല്ല അറിയാവോ വണ്ടിയുടെ പേര്? അങ്ങനെ നമ്മുടെ വണ്ടി ഫ്യൂൽ ഒക്കെ അടിച്ചിട്ട് ഇവിടെ സെറ്റ് ആക്കിയത് മസ്ലി ബീസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഓ മാൻ, പുള്ളി കേട്ടോ. ഓ, എന്നെ ഒരു റോഡ് പ്രസൻസ് ആ ഗൈസ്. എന്റെ വണ്ടി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം കേട്ടോ. നിങ്ങൾ ആരുടെ എടുക്കണ്ട, പക്ഷെ നിങ്ങൾ അല്ല, പക്ഷെ കാര്യം പറഞ്ഞതാണ് ഞാൻ. നൈസ് ആട്ടോ. ये
ഗിയറൊന്നും ഞാൻ ഗിയർ ഇടാമോണ അടുത്തത് ഗിയർലെസ് ആണിത് കണ്ട ഇവിടെ മൊത്തം കാണാം അച്ഛാ കണ്ട കൊറയുന്നു പിന്നെ നമ്മുടെ ഫ്രൈഡേ വരുന്നുണ്ട് കേട്ടാ നോക്കിയേ നമ്മുടെ പുതിയ വണ്ടി ഞാൻ രാവിലെ ഒരു വീഡിയോ ഉണ്ട് ഒരു പുതിയ വണ്ടി വന്ന് വെച്ച് നേരെ അങ്ങനെ ഇറങ്ങി ഒറ്റയടി മുതലായിട്ട് ഷോറൂമിന്ന് ആ കിയ കാർണിവൽ അതറിയാവുന്നോണ്ടാണ് ഇത്ര സ്പീഡ് എടുത്തിട്ട് പോകുന്നത് ഭയമുണ്ട് നമുക്ക് സൺ റൂഫ് ഒന്ന് തുറന്നു നോക്കാം ഇങ്ങനെയാണ് തോന്നുന്നു നോക്കട്ടെ അതന്നെ കണ്ട ഗൈസ് ഭയങ്കര മാസീവായിട്ടുള്ള വലിയൊരു സൺ റൂഫ് ആണ് കേട്ടോ നമ്മുടെ ഓക്കെ ഇനി ഇന്ന് എങ്ങനെ ഗായ്സ് അങ്ങനെ ഒരു രീതിയിൽ നമ്മള് നമ്മുടെ സഫാരിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കണം കേട്ടോ ഞാൻ അവിടെ നമ്മുടെ വീട്ടിൽ കയറത്തില്ലായിരിക്കും ഒന്ന് പക്ഷെ എങ്ങനെ കണ്ടൊക്കെ ഞാൻ നൈസായിട്ട് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടാ ഓ എന്നാ ഒരു പ്രസൻസ് ഗായ്സ് ഇതിന്റെ ഒരു രക്ഷയില്ല കേട്ടാ പോളി സാധനം ഓ കിടില്